ഹെവി എക്യുപ്മെന്റ്സിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിപ്പിക്കുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീകൃഷ്ണ ഗ്രൂപ്പ്. സ്വാഗതം. കരുത്തരായ ഭരണാധികാരിക്ക് പിന്നിലെ വിവേകമതികളായ പൗരന്മാർ ഏതു മഹാമാരിയെയും തോൽപ്പിച്ചു കളയുമെന്ന് ന്യൂസിലൻഡ് തെളിയിച്ചിരിക്കുകയാണ്. ആദ്യ കോവിഡ് മുക്ത രാജ്യമായിരിക്കുകയാണ് ജസീന്ത ആൻഡേഴ്സന്റെ ന്യൂസിലൻഡ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഒരാൾക്ക് മാത്രമായിരുന്നു ന്യൂസിലൻഡിൽ കോവിഡ് 19 സ്ഥിരീകരിച്ചത്. അയാളും സുഖം പ്രാപിച്ച് ആശുപത്രി വിട്ടു. ലോകത്ത് കൊറോണ രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുമ്പോഴാണ് ന്യൂസിലൻഡിൽ അവസാനത്തെ കോവിഡ് രോഗിയും ആശുപത്രി വിട്ടിരിക്കുന്നത്. ലോകത്ത് പല രാജ്യങ്ങളിലും കോവിഡ് വ്യാപനത്തിന് കാരണമായത് അവിടുത്തെ ഭരണാധികാരികളുടെ വിവേകമില്ലാത്ത തീരുമാനങ്ങളായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെയും ബ്രസീലിയൻ പ്രസിഡന്റ് ബോൾസനാരോയുടെയും എല്ലാം തീരുമാനങ്ങളാണ് അവിടങ്ങളിൽ കോവിഡ് പടരാൻ കാരണമായതെന്നാണ് വിമർശനം. അതിനിടയിലാണ് കരുത്തയായ ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ ന്യൂസിലൻഡ് കോവിഡിനെ തുരത്തിയത്. മിഡിൽമോർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന അവസാനത്തെ കോവിഡ് രോഗിയും ബുധനാഴ്ച ആശുപത്രി വിട്ടു. ഇതോടെ 2 മാസത്തിനിടെ ആദ്യമായി ഒരു ആശുപത്രിയിൽ പോലും കോവിഡ് രോഗികൾ ചികിത്സയിലില്ലെന്ന നേട്ടവും ന്യൂസിലൻഡ് സ്വന്തമാക്കിയെന്നാണ് ന്യൂസിലൻഡ് ആരോഗ്യ വിഭാഗം ഡയറക്ടർ ജനറൽ ഡോക്ടർ ആഷ്ലി ബ്ലൂംഫീൽഡ് പറഞ്ഞത്. ഏപ്രിലാണ് ന്യൂസിലൻഡിലെ ആശുപത്രികളിൽ കോവിഡ് രോഗികൾ ഏറ്റവും കൂടുതലായത്. അപ്പോഴും പരമാവധി 20 പേർ മാത്രമേ ഒരേ സമയം ചികിത്സ തേടിയിരുന്നുള്ളൂവെന്നാണ് ന്യൂസിലൻഡ് ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. തീവ്രപരിചരണ വിഭാഗത്തിൽ പരമാവധി 5 പേരെയാണ് ഒരേ സമയം ന്യൂസിലൻഡിൽ പാർപ്പിക്കേണ്ടി വന്നത്. മെയ് മാസത്തിൽ ഇതുവരെ ഒരു കോവിഡ് രോഗിയെപ്പോലും തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റേണ്ടി വന്നില്ലെന്നതും ന്യൂസിലൻഡിന് അഭിമാനിക്കാവുന്ന നേട്ടമാണ്. 50 ലക്ഷത്തോളം മാത്രം ജനസംഖ്യയുള്ള പസഫിക് സമുദ്രത്തിലെ ദ്വീപരാഷ്ട്രമായ ന്യൂസിലൻഡിൽ ഇതുവരെ 1504 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കോവിഡ് മഹാമാരി ആരംഭിച്ചതിനു ശേഷം ന്യൂസിലൻഡിൽ ഇതുവരെ 21 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇവിടെ ആദ്യമായി കോവിഡ് സ്ഥിരീകരിക്കുന്നത് ഫെബ്രുവരിയിലായിരുന്നു. എന്നാൽ പിന്നീട് കോവിഡ് വ്യാപനം ഫലപ്രദമായി തടയാൻ ന്യൂസിലൻഡിനായെന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി തെളിയിച്ചിരിക്കുന്നത്. മാർച്ച് മുതൽ തന്നെ കോവിഡിനെതിരെ ഏറ്റവും ശക്തമായ ലോക്ക്ഡൌൺ നടപ്പിലാക്കിയ രാജ്യമാണ് ന്യൂസിലൻഡ്. ഭരണകൂട നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ച പൗരന്മാരും ജസീന്ത ആൻഡേഴ്സിനൊപ്പം അണിനിരന്നു. ഈ നടപടികളുടെ ഭാഗമായാണ് ന്യൂസിലൻഡിന് കോവിഡിന്റെ പകർച്ചയും 2-ാം വരവും ഫലപ്രദമായി തടയാനായതെന്ന് കരുതപ്പെടുന്നു. 10 പേരിൽ കൂടുതൽ ആളുകൾ കൂട്ടം കൂടരുതെന്ന് നേരത്തെ ന്യൂസിലൻഡിൽ വിലക്കിയിരുന്നു. നാളെ മുതൽ മുൻകരുതലുകൾ പാലിച്ചുകൊണ്ട് ഇത് 100 പേരാക്കി ഇളവ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡ് മൂലം തൊഴിൽ നഷ്ടമായ തൊഴിലാളികൾക്ക് പ്രതിവാരം $230 ആശ്വാസ ധനസഹായവും ന്യൂസിലൻഡ് നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.